പത്തൊൻപത് വർഷം മുമ്പ് നടന്ന കൊലപാതക കേസിൽ കോടതിയിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കോടതി നോട്ടീസ് അയച്ചു സമാജ്വാദി പാർട്ടിയുടെ പ്രതിഷേധ പ്രകടനത്തിനെതിരുന്ന വെടിവയ്പിൽ സത്യപ്രകാശ് എന്നയാൾ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് മുഖ്യമന്ത്രിക്ക് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പ്രവൃത്തിയുടെ ഫലം തിരിച്ചു കിട്ടുന്നുവെന്നാണ് കരുതാൻ പത്തൊമ്പത് വർഷം മുമ്പ് നടന്ന കൊലപാതക കേസിൽ കോടതിയിൽ ഹാജരാകണമെന്നാവശ്യപ്പെട്ടാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് കോടതി നോട്ടീസ് അയച്ചിരിക്കുന്നത് സമാജ്വാദി പാർട്ടിയുടെ പ്രതിഷേധ പ്രകടനത്തിനിടെ നടന്ന വെടിവയ്പിൽ സത്യപ്രകാശ് എന്നയാൾ കൊല്ലപ്പെട്ട സംഭവത്തിലാണ് മുഖ്യമന്ത്രിക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത് സമാജ്വാദി പാർട്ടി നേതാവായ താലത്ത് അസീസിന്റെ സ്വകാര്യ സുരക്ഷാ ചുമതല വഹിച്ചിരുന്ന ആളായിരുന്നു സത്യപ്രകാശ് മഹാരാജ് ഗഞ്ചിൽ നടന്ന പ്രതിഷേധത്തിനിടെ യോഗി ആദിത്യനാഥിന്റെ നേതൃത്വത്തിലുള്ള സംഘം വെടിവയ്പ്പ് എന്നാണ് സംഭവത്തിൽ പോലീസിന്റെ കണ്ടെത്തൽ ഈ കേസ് തള്ളിക്കളയാനുള്ള എല്ലാ ശ്രമങ്ങളും സർക്കാർ തലത്തിൽ നടന്നിരുന്നു കേസിൽ വിചാരണ ആവശ്യപ്പെട്ട് കഴിഞ്ഞ മാർച്ചിൽ അസീസ് സെഷൻ കോടതിയിൽ ഹർജി നൽകിയിരുന്നു എന്നാൽ ഹർജി തള്ളിയതോടെ അദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു തുടർന്നാണ് കേസ് വീണ്ടും തുറക്കാൻ സെഷൻസ് കോടതിയോട് ഹൈക്കോടതി നിർദ്ദേശിച്ചത് കോടതി നോട്ടീസ് അനുസരിച്ച് മഹാരാജ്ഗഞ്ച് സെഷൻസ് കോടതിയിലാണ് ആദിത്യനാഥിനോടും കേസിൽ ഉൾപ്പെട്ട മറ്റുള്ളവരോടും വിചാരണയ്ക്കെത്താൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് കൂടാതെ മുഖ്യമന്ത്രി ഒരാഴ്ചയ്ക്കുള്ളിൽ നോട്ടീസിന് മറുപടിയും നൽകണം അടുത്ത വർഷം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കേസിലേറ്റ തിരിച്ചടി ബി ജെ പിക്ക് രാഷ്ട്രീയപരമായി തലവേദനയായിരിക്കുകയാണ് അതേസമയം കോൺഗ്രസും എസ് പിയും മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് രംഗത്തെത്തി കഴിഞ്ഞു രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസിൽ നിന്ന് രക്ഷപ്പെടാൻ യോഗി ആദിത്യനാഥ് ശ്രമം നടത്തുമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആക്ഷേപം ഗുരുതരമായ ഒരു കേസാണ് മുഖ്യമന്ത്രിയുടെ പേരിലുള്ളതെന്നും തൽസ്ഥാനത്ത് തുടരാൻ യോഗി ആദിത്യനാഥിന് അർഹതയില്ലെന്നും കോൺഗ്രസ് ആഞ്ഞടിച്ചു കേസിൽ വിചാരണ നടക്കുന്ന അത്രയും സമയം സ്ഥാനമൊഴിയാൻ അദ്ദേഹം തയ്യാറാകണം അല്ലെങ്കിൽ ബാധിഭാഗത്തുള്ളവരെ ഭീഷണിപ്പെടുത്താനും സാധ്യതയുണ്ട് മുന്നൂറ് എം എൽ എമാരിൽ കൂടുതലുള്ള ബി ജെ പിക്ക് കേസിൽ പ്രതിയാക്കപ്പെട്ട ഒരാളല്ലാതെ മുഖ്യമന്ത്രിയെ കണ്ടെത്താനാകാത്തത് നാണക്കേടാണെന്നും കോൺഗ്രസ് ആക്ഷേപിക്കുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത